വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകർ തങ്ങളുടെ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചു. നാളെ ട്രാക്ടർ റാലി സംഘടിപ്പിക്കും. റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ട്രാക്ടർ റാലി ആരംഭിക്കും. മൂന്നിടത്ത് നിന്നാണ് ട്രാക്ടർ റാലി ആരംഭിക്കുന്നത്. അതിനുശേഷം ഫെബ്രുവരി 1-ാം തീയതി ബജറ്റ് സമ്മേളന ദിവസമാണ്. ആ ദിവസം പാർലമെൻറ്റ് ഉപരോധിക്കാൻ ഇന്ന് ചേർന്ന കർഷക സമരസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി പാർലമെൻറ്റ് ഉപരോധിക്കുമെന്ന് കർഷക സംഘടനകൾ ഇന്ന് പ്രഖ്യാപിച്ചു. ബജറ്റ് അവതരണ ദിനമായ ഫെബ്രുവരി 1-ന് പാർലമെൻറ്റിലേക്ക് കാൽനട ജാഥ നടത്താനും ഇന്ന് ചേർന്ന കർഷക സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കർഷക സമരത്തിൻ്റെ ഭാഗമായുള്ള ട്രാക്ടർ റാലി നാളെ നടക്കും. ദില്ലി അതിർത്തികളിലേക്ക് കർഷകർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കും. പ്രത്യേകിച്ചും ഡൽഹിയുടെ അയൽ സംസ്ഥാനമായ ഹരിയാനയിൽ നിന്നടക്കമുള്ള നിരവധി കർഷകരാണ് ഇപ്പോൾ ട്രാക്ടറുമായി ഡൽഹി അതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നും നിരവധി കർഷകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഉത്തർപ്രദേശിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നടക്കം കിലോമീറ്ററുകൾ താണ്ടിയാണ് കർഷകർ ഡൽഹി അതിർത്തിയിലേക്ക് നാളെ എത്തുന്നത്. സിംഗു, തിക്രി, ഗാസിപ്പൂർ അതിർത്തികളിൽ ആയിരക്കണക്കിന് ട്രാക്ടറുകൾ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. റാലി തടയാനുള്ള ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ നീക്കം വിവാദമായിട്ടുണ്ട്. രാജ്ഭവനത്തിൽ രാജ്യത്തിൻ്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് കർഷക റാലി ആരംഭിക്കാനാണ്, അല്ലെങ്കിൽ ട്രാക്ടർ റാലി ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരമൊരു തീരുമാനം കഴിഞ്ഞാലുടൻ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ, അടുത്ത സമര പരിപാടി എന്ന നിലയിൽ ഫെബ്രുവരി 1-നാണ് പാർലമെൻറ്റിലേക്ക് കാൽനട യാത്ര നടത്തുമെന്നാണ് ഇപ്പോൾ സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പേർ ഈ കാൽനട ജാഥയിൽ പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ്. ഇതിനിടെ റാലിയിൽ പങ്കെടുക്കുന്ന കർഷകർക്ക് ഒരു കാരണവശാലും ഡീസൽ നൽകാൻ പാടില്ലെന്ന് UP സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മിക്ക പെട്രോൾ പമ്പുകളിലും ഡീസൽ ഇല്ല എന്നുള്ള ബോർഡുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പമ്പുകൾ അടച്ചിട്ട പ്രതീതിയാണ് എല്ലായിടത്തും തന്നെ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഡീസൽ നൽകാതിരിക്കാൻ സർക്കാരിൻ്റെ സമ്മർദ്ദം കാരണം പെട്രോൾ ഡീലേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും കർഷകർക്ക് ഡീസൽ നൽകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അവർ എത്തി നിൽക്കുന്നത്. അതേപോലെ തന്നെ സിംഗു, തിക്രി, ഗാസിപ്പൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് 100 കിലോമീറ്റർ അധികം ദൂരം വരുന്ന തലസ്ഥാനത്തെ വലം വയ്ക്കുന്ന രീതിയിലാണ് നാളത്തെ ട്രാക്ടർ റാലി ക്രമീകരിച്ചിരിക്കുന്നതെന്നും സംഘാടകർ ഇന്ന് അറിയിച്ചു.